ഇവിടെ ഡോക്ടർ സുഭാഷ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാട് മാറ്റമുണ്ടാകുമോ, സർവേയുമായി സഹകരിക്കുമോ എന്ന ചോദ്യം ശ്രീ സലിമിലേക്ക് ചോദിച്ചു, സലിമിനോട് ചോദിച്ചു. അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് ഈ പദ്ധതിയെ എതിർക്കുന്ന എഞ്ചിനീയറും പരിസ്ഥിതി പ്രവർത്തകനുമായിട്ടുള്ള ശ്രീധരൻ്റെ വാക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഈ പദ്ധതിക്ക്, ഈ പദ്ധതിയെക്കുറിച്ച് അവർക്കൊക്കെ സംശയവും ആക്ഷേപവും വേണ്ട എന്ന് പറയുമ്പോഴും ഈ പദ്ധതിയുടെ പ്രോസസ്സിൽ മുന്നോട്ട് പോകുന്ന ഒരു സർവേ, അത് സമഗ്രമായി നടക്കേണ്ടതല്ലേ? കോടതി വിധിയുടെ ഈ സ്പിരിറ്റിൽ നിന്നുകൊണ്ട് അതിന് യോജിക്കേണ്ട ഉത്തരവാദിത്വം ഇവർക്കൊക്കെ ഉണ്ടോ? ഈ ഒരു പോയിന്റിൽ എങ്ങനെയാണ് നിലവിലെ സാഹചര്യത്തിൽ കാര്യങ്ങൾ മാറേണ്ടത്? അല്ല, ശരത് അതിവ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളയിലിന് അല്ലെങ്കിൽ സിൽവർ ലൈനെതിരുള്ള എതിരെയുള്ള കോൺഗ്രസിൻ്റെയും മറ്റ് പരാതിക്കാരുടെയും എതിർപ്പ് അവിടെ നിൽക്കട്ടെ, അവരെ എതിർപ്പുമായി മുന്നോട്ട് പോകട്ടെ. അവർക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ അനിൽകുമാറിനോട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കട്ടെ, ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടണം. സംശയങ്ങൾ തീർത്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി, പദ്ധതിയെക്കുറിച്ച് വ്യക്തത വരുന്നതിന് വേണ്ടിയാണ് ആദ്യഘട്ടത്തിൽ സർവേ നടത്തുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇപ്പോൾ സ്ഥാപിക്കപ്പെടുന്ന സർവേ കല്ലുകളുടെ മുകളിലൂടെ അല്ല ഈ സിൽവർ ലൈൻ തീവണ്ടി ഓടാൻ പോകുന്നത്. അതൊരു പ്രാരംഭമായ നടപടി തന്നെയാണ്. ഇതിലൂടെ എവിടെ ഏത് പ്രദേശത്ത് കൂടി ഏതെല്ലാം ഇടങ്ങളിലൂടെയാണ് ഈ വണ്ടി മുന്നോട്ട് പോകുന്നത് എന്ന് ആദ്യമേ അറിയണമല്ലോ. അനുകൂലിക്കുന്നവരും അറിയണം, എതിർക്കുന്നവരും അറിയണം. ആ അറിവ് ഉണ്ടാകണമെങ്കിൽ സർവേ നടത്തണം. ആ സർവേ ആകാശ സർവേ പോരാ, അത് ഭൂമിയിൽ നടത്തേണ്ട ഒന്നാണ്. അത് നടത്തുന്നതിന് സാങ്കേതികമായോ നിയമപരമായോ തടസ്സമില്ല എന്ന് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ വിധിയെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരും മറ്റ് എതിർപ്പുള്ളവരും അതിന് ആ വിധി അംഗീകരിച്ചുകൊണ്ട് സർവേ നടക്കട്ടെ എന്ന പ്രാഥമികമായ നിലപാടിലെങ്കിലും ആദ്യമേ എത്തിച്ചേരണം. അതിനുശേഷമുൾ മറ്റു കാര്യങ്ങളുണ്ടല്ലോ. ആ സർവേയെ അടിസ്ഥാനമാക്കി കുറേ കൂടി ഗൗരവപൂർണമായ അർത്ഥവത്തായ എതിർപ്പുകൾ ഉന്നയിക്കുന്നതിന്, ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിന് പ്രതിഷേധിക്കുന്നവർക്ക് കഴിയും. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഈ ദിവസം ചർച്ച ചെയ്യുന്നത് ഇന്ന് ഉണ്ടായ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ്. ആ ഹൈക്കോടതി വിധി അനുസരിച്ച് രാജ്യത്തെ നിലവിലുള്ള നിയമം അനുസരിച്ച് സർക്കാരിന് ഈ സർവേയുമായി മുന്നോട്ട് പോകാം. സർവേ എന്ന് പറയുമ്പോൾ സർവേ കല്ല് അതിൻ്റെ അവിഭാജ്യമായ ഭാഗമാണ്. അത് ഞങ്ങൾ പിഴുതെറിയും, അത് സ്ഥാപിക്കാൻ സമ്മതിക്കില്ല, അത് ഞങ്ങൾ കുഴിച്ചു മൂടും, റീത്തു വയ്ക്കും എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷത്തിന് ചേർന്ന കാര്യമല്ല. അത് ഈ കോൺഗ്രസ് സമീപനത്തെക്കുറിച്ച്, യു ഡി എഫ് സമീപനത്തെക്കുറിച്ച് താങ്കൾ അത് പറയുമ്പോൾ, ഇപ്പോൾ ശ്രീധർ അടക്കം പ്രതിനിധാനം ചെയ്യുന്ന പരിസ്ഥിതി ഒരു വിഭാഗം പരിസ്ഥിതി പ്രവർത്തകരുണ്ട്. അപ്പോൾ അവരും ഏതാണ്ട്, എനിക്ക് അദ്ദേഹമൊക്കെ സംസാരിച്ചപ്പോൾ അവരും വളരെ വൈകാരികമായി ഏതാണ്ട് വളരെ ഫ്രിക്ഷൻ്റെ ഒരു നിലപാടിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹവും മറുപടി പറയാൻ ശ്രമിച്ചത്. അല്ലെങ്കിൽ അപ്പുറത്ത് ശ്രീ അനിൽ പറയുന്ന മറുപടിയെ ആ രൂപത്തിലാണ് റിസീവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ മനസ്സിലിരിപ്പ് അവിടെ ഇരുന്നാൽ മതി എന്ന നിലയിലേക്കാണോ ഒരു സംവാദം ഈ വിഷയത്തിൽ പോകേണ്ടത്? ടെററൈസ് ചെയ്താണോ കേരളത്തിൽ ഇപ്പോൾ വികസന പരിപാടികൾ മുന്നോട്ട് പോകുന്നത്? അങ്ങനൊരു ഒരു സ്റ്റാമ്പിംഗ്, ഒരു ഗൗരവമുള്ള ആക്ഷേപമാണ് ഈ ചർച്ചയുടെ ഭാഗമായി അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതിൽ താങ്കൾ എന്തു പറയും? അല്ല, നാട്ടിലിറങ്ങി പൗരമുഖ്യർ എന്ന വാക്ക് ഇടതുപക്ഷ ഗവൺമെൻറ് ഉപയോഗിച്ചിട്ടില്ല. ജനസമക്ഷം എന്ന പേരിലാണ് ഈ പരിപാടി എന്ത്, അതിൻ്റെ വിശദാംശങ്ങൾ എന്ത് എന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. ആ പലതരത്തിലുള്ള വിശദീകരണങ്ങൾ, ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ നൽകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഒരു വശത്ത് നടക്കും, നടക്കട്ടെ. നമുക്ക് ഇപ്പോൾ അറിയേണ്ടത്, ഇത്രയെല്ലാം വിശദീകരണത്തിന് ശേഷവും എതിർക്കുന്നവരുടെ എതിർപ്പ് എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? ഭൂമി നഷ്ടപ്പെടും എന്നുള്ള ആശങ്കയാണോ? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഒരു അതിവേഗ യാത്രാ പദ്ധതി കേരളത്തിന് ആവശ്യമില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ? എന്താണ് അടിസ്ഥാനം? ആ അടിസ്ഥാനം കൂടി എതിർക്കുന്നവർ വ്യക്തമാക്കണം. ഭൂമിയാണ് വിഷയമെങ്കിൽ അത് തീർച്ചയായും ഒരു വൈകാരിക വിഷയം തന്നെയാണ്. ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് പ്രയാസങ്ങളുണ്ടാകും, ആശങ്കയുണ്ടാകും. ഭൂമി അല്ലെങ്കിൽ റൈറ്റ് പ്രോപ്പർട്ടി എന്നത് ഇപ്പോൾ മൗലികാവകാശമൊന്നുമല്ല. കേരളത്തിന് വേണ്ടി മാത്രമല്ല, ഇപ്പോൾ നടക്കുന്ന ദേശീയപാത വികസനത്തിന് വേണ്ടിയും ഭൂമി വിട്ടുകൊടുത്ത മനുഷ്യരാണ്, മലയാളികളാണ് ഈ നാട്ടിലുള്ളത്. ഇതിലും എത്രയോ ഇരട്ടി ഭൂമിയാണ് കാസർഗോഡ് മുതൽ എടുത്തു വരുന്നത്. അങ്ങനെ ഭൂമി വിട്ടുകൊടുത്ത മനുഷ്യരില്ല ഈ നാട്ടിൽ. അതെ, ഈ സർ എത്രയോ പദ്ധതി ഗെയിൽ പദ്ധതിക്ക് വേണ്ടി വിട്ടുകൊടുത്തില്ലേ? അതിന്റെ അർത്ഥം, അതിന്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ സർക്കാരിൽ, ഭരണകൂടത്തിൽ വിശ്വാസമുണ്ട് എന്നുള്ളതാണ്. അവരോട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് എന്ത് പ്രതിഫലം കിട്ടും എന്ന്, അല്ലെങ്കിൽ നഷ്ടപരിഹാരം കിട്ടും എന്ന് അവരറിയിച്ചുകൊണ്ട് ഇനി തർക്കമുണ്ടെങ്കിൽ ആ തർക്കം പരിഹരിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്.
അത് അപ്പോൾ ടെററൈസ് ചെയ്യുക എന്ന വാക്കൊക്കെ ഇങ്ങനെ നമ്മൾ വൃഥ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഭരണകൂടത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് ഏതൊരു പദ്ധതി നടക്കുമ്പോഴും അതിനൊരു സർവേ ആവശ്യമുണ്ട്. ആ സർവേ നടത്താൻ കോടതി അനുവദിച്ചിരിക്കുന്നു. ആ സർവേ മുന്നോട്ട് പോകട്ടെ എന്ന നിലപാടാണ് എതിർക്കുന്നവർ ഇപ്പോൾ സ്വീകരിക്കേണ്ടത്.